നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് രണ്ട് വാർത്തകളുമായിട്ടാണ് രണ്ടും മോഹൻലാലുമായി ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മോഹൻലാലിന്റെ ചിത്രങ്ങളുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള വാർത്തകളാണ് അതിൽ ഒരു വാർത്തയുടെ ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് അല്പം ദേഷ്യം വന്നിട്ടുണ്ടാവാം പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകർക്ക് അതിനകത്ത് എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല കാരണം സ്ഥിരമായിട്ട് നമ്മൾ ഇതുപോലുള്ള ടൈറ്റിൽ കൊടുക്കാറുണ്ട് ആ കൊടുക്കുന്ന ടൈറ്റിലിൽ ഏകദേശം നൂറ് ശതമാനവും ഉറപ്പുണ്ട് അല്ലെങ്കിൽ സത്യമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇത് മമ്മൂട്ടിനെ കുറിച്ച് മാത്രമല്ല മോഹൻലാലിന്റെ ആരാധകരെ കുറിച്ചും ഞാൻ ഇതേപോലുള്ള ടൈറ്റിൽ ഇടാറുണ്ട് അത് ആ ഒരു സാഹചര്യം വരുമ്പോൾ ഇനിയും ഇടും അത് നിങ്ങൾക്ക് എന്റെ ചാനൽ നോക്കിയാൽ കാണാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് അത് ഒരു ഊഹാപോഹത്തിൽ നിന്ന് ഉണ്ടായ വാർത്തയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിക്കുന്ന വാർത്ത എന്ന് തന്നെ വേണമെങ്കിലും പറയാം എന്ത് തന്നെയാലും ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരാത്ത ഒരു വാർത്തയാണ് പക്ഷെ ആ ഒരു അനൗൺസ്മെന്റ് വരുമ്പോൾ അത് ഇങ്ങനെ തന്നെ ആവാനാണ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സാധ്യത എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് അത് വേറെ ഒന്നുമല്ല അൻവർ റഷീദ് എന്ന് പറയുന്ന സംവിധായകനെ കുറിച്ച് ഞാനായിട്ട് കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല ഫസ്റ്റ് സിനിമ തൊട്ട് അതായത് ഫസ്റ്റ് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത് ആ സിനിമ തൊട്ട് ഇങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും മലയാളത്തിലെ വലിയ വലിയ ഹിറ്റുകളായി മാറിയിരുന്നു ആകെ ഒരേ ഒരു സിനിമ മാത്രമാണ് അദ്ദേഹത്തിന് പരാജയം നേരിടേണ്ടി വന്നത് അത് അവസാനത്തെ സിനിമയാണ് ട്രാൻസ് എന്ന് പറയുന്ന സിനിമ ട്രാൻസ് എന്ന് പറയുന്ന സിനിമയുടെ പരാജയത്തെക്കുറിച്ച് ഈ അടുത്തിടയ്ക്ക് അമൽനീരതിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും അത് വേറെയൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് ട്രാൻസ് എന്ന് പറയുന്ന സിനിമയുടെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ വന്ന എല്ലാ പ്രൊഡ്യൂസർമാരും പിന്മാറി എന്നാണ് പറഞ്ഞത് അതിന്റെ ഒരേ ഒരു എന്ന് പറയുന്നത് ആ സിനിമയ്ക്ക് ഏകദേശം പതിനഞ്ച് കോടിയോളം അല്ലെങ്കിൽ പതിനഞ്ച് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഫഹദ് ഫാസിലിന്റെ മാത്രം നായകനാക്കി അതുപോലെയുള്ള ഒരു പടം പതിനഞ്ച് കോടി മുടക്കാനായിട്ട് പ്രൊഡ്യൂസർമാർ ആരും തന്നെ തയ്യാറായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ആ സബ്ജക്റ്റിൽ അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു സിനിമ സ്വയം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു അമൽനീരത് അല്ല അൻവർ റഷീദ് തീരുമാനിക്കുകയായിരുന്നു പക്ഷേ ആ സിനിമ ഒരു പരാജയമായി മാറുകയും ചെയ്തു പക്ഷേ അതുപോലെയുള്ള ഒരു പരാജയം അതിപ്പോ അതിൽ പതിനഞ്ച് കോടിയോളം ബഡ്ജറ്റ് വന്ന് ഒന്നും കിട്ടാതെ പോയ പടമല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ ആ നേടിയെടുത്തു അത്രയും വലിയ ബഡ്ജറ്റ് വന്നതുകൊണ്ട് മാത്രമാണ് സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു പോയത് അപ്പോൾ വലിയ നഷ്ടമൊന്നും ആ സിനിമയ്ക്ക് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നിരുന്നാലും ഇതിന് മുമ്പുള്ള സിനിമകളിലൂടെ പ്രേമം പോലുള്ള വലിയ ഹിറ്റുകളിലൂടെ അദ്ദേഹത്തിന് ഉണ്ടാക്കാനുള്ള കാശൊക്കെ അദ്ദേഹം ഉണ്ടാക്കി വച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അദ്ദേഹം വർഷത്തിൽ ഒരു പടം പോലും ചെയ്യാത്ത അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോഴെങ്കിലും ഒരു പടം ചെയ്യാത്ത ഇപ്പൊ ലാസ്റ്റ് പടം ഇറങ്ങിയിട്ട് ഏകദേശം അഞ്ച് വർഷത്തോളമായി അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം അത് വരാൻ പോകുന്നു അത് മോഹൻലാൽ നായകനായിട്ട് വരാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഈ പറഞ്ഞ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ വാർത്ത വെറുതെ പറഞ്ഞതല്ല അതിനുള്ള ഏകദേശമായിട്ടുള്ള ഒരു സാധ്യത അതായത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സോഫിയ പോളാണ് സോഫിയ പോൾ റഷീദുമായിട്ട് ഒരു സിനിമ വരാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ എല്ലാ ആരാധകരും മോഹൻലാൽ ആരാധകർ മോഹൻലാലായിരിക്കും നായകനെന്നും മമ്മൂട്ടി ആരാധകർ മമ്മൂട്ടി മമ്മൂട്ടിയായിരിക്കും നായകനെന്നും ഒക്കെ ഉള്ള രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൊക്കെ അതിനെപ്പറ്റി ഇഷ്ടംപോലെ വീഡിയോസ് എടുക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ഇതിനകത്തൊരു സാധ്യത കാണുന്നത് എന്താണെന്ന് സോഫിയ പോളിന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഈ ഒരു വാർത്തയുടെ താഴെ വന്നിട്ട് ഇത് മോഹൻലാലാണോ നായകൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ ആ ഒരു വാർത്തയ്ക്കെല്ലാം തന്നെ സോഫിയ പോളിന്റെ ലൈക്ക് നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും അത് വേറെ ഒരു നടന്റെ പേര് പറഞ്ഞപ്പോഴും ആ ഒരു ലൈക്ക് അവിടെ കിടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് ഏകദേശം കൺഫേം ആക്കാം ആ ഒരു സിനിമയിലെ നായകനായിട്ട് വരാൻ പോകുന്നത് മോഹൻലാലായിരിക്കും എന്നുള്ളത് മോഹൻലാൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ചോട്ടാ മുംബൈക്ക് ശേഷം അതേപോലുള്ള ഒരു ആയിട്ട് വരികയാണ് അതുപോലുള്ളൊരു പക്ക എന്റർടൈനർ സിനിമയാണ് വരാൻ പോകുന്നത് എന്നുള്ള ഇതും കൂടി കേൾക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ചോട്ടാ മുംബൈ പോലെയുള്ള ഒരു വലിയ ഹിറ്റ് അല്ലെങ്കിൽ ആ ഒരു മൂഡിലുള്ള ഈ പറഞ്ഞ ലോജിക്കൊക്കെ നോക്കി കണ്ടിരുന്നിട്ട് കുറ്റം പറയുന്ന ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുമെന്നറിയത്തില്ല അല്ലാതെ ഒരു കോമഡി ചിത്രം കാണാനുള്ള മൈൻഡ് സെറ്റുമായിട്ട് പോയി കാണുന്ന ആ ഒരു ആ ഒരു സിനിമയ്ക്ക് ഏത് ടൈമിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ടൈപ്പിലുള്ള ഒരു സിനിമയാണോ വരാൻ പോകുന്നത് എന്നുള്ളൊരു ലിങ്ക് അല്ലെങ്കിൽ ഒരു സാധ്യത നമുക്കിവിടെ കൽപ്പിക്കാൻ സാധിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഹിറ്റായി മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മോഹൻലാലിന്റെ കോമഡി ചിത്രങ്ങൾക്ക് എല്ലാ കാലത്തും മാർക്കറ്റുണ്ട് അദ്ദേഹത്തിന്റെ പരാജയപ്പെട്ട ഈ അടുത്തിടയ്ക്ക് പരാജയപ്പെട്ട വലിയ പരാജയങ്ങൾ നേരിട്ട സിനിമകളെല്ലാം തന്നെ ഈ പറഞ്ഞമാതിരി കോമഡി വിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയതാണ് ഇപ്പോൾ ആറാട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കും ആറാട്ട് ഒരു കോമഡി ചിത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു കോമഡിയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞുപോയ ഒരു ആക്ഷൻ സിനിമയായിരുന്നു അത് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്തിനാലും അൻവർ റഷീദ് ചെയ്യാൻ പോകുന്ന പടം ചോട്ട മുംബൈ പോലുള്ള ഒരു പക്ക പ്രോപ്പർ കോമഡി ചിത്രമാണ് അത് ആയിരിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ചാൻസ് ഉള്ള വാർത്ത ഇനി അടുത്ത വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മോഹൻലാലുമായി ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും മമ്മൂട്ടി ആരാധകർക്ക് ഇപ്പോൾ ദേഷ്യം വന്നിട്ടുണ്ടാവുക അത് വേറെ ഒന്നുമില്ല ഇപ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് മോഹൻലാലിന്റെ സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ സ്റ്റിൽസ് ഒക്കെ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം വന്ന സ്റ്റിൽസ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇടണമെന്ന് കരുതിയതാണ് എല്ലാവരും വലിയ കാര്യമായിട്ട് തന്നെ വീഡിയോ അത് വേറെ ഒന്നുമില്ല ആ ഒരു സ്റ്റിൽസിൽ ഒരു എന്താ പറയാ ഒരു പ്രത്യേക രൂപത്തിലുള്ള വ്യക്തികളെയൊക്കെ കാണാൻ സാധിക്കും അതുപോലെ എന്തൊരു കൊട്ടാരം പോലുള്ള സംഭവം അവിടെ ആ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ സ്റ്റിൽസ് പക്ഷെ സത്യത്തിൽ എനിക്ക് ആ സ്റ്റില്ല് കണ്ടപ്പോൾ ആ മേക്കപ്പ് കണ്ടപ്പോൾ എനിക്ക് സത്യമായിട്ടും എനിക്ക് വലിയ തൃപ്തി വന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ആ ഒരു സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടണമെന്ന് കരുതിയതാണ് പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു സമയം എനിക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ചെയ്യാതിരുന്നാണ് പക്ഷേ ആ ഒരു വാർത്തയല്ല നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അതിനുശേഷം കഴിഞ്ഞ ദിവസം വേറൊരു വാർത്ത വന്നിരുന്നു ഒരു ബ്ലൂ മാറ്റിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ ഒരു കപ്പല് പോലെയുള്ള ഒരു സാധനമൊക്കെ മറ്റേ പഴയ പായക്കപ്പൽ പോലുള്ള സംഭവം ഒക്കെ കിട്ടിയിട്ട് അതിന്റെ ഫ്രണ്ടിൽ മോഹൻലാലും നിൽക്കുന്നതും ബാക്കി കുറച്ച് ആൾക്കാരൊക്കെ നിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്റ്റില്ല് കണ്ടിരുന്നു ഈ സ്റ്റില്ല് കണ്ടിട്ട് അതിനെ കളിയാക്കിക്കൊണ്ട് കോപ്രായം കാണിക്കുകയാണ് അതാണ് ഇതാണ് കെട്ടിത്തൂക്കിയിട്ടാണ് ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോപ്രായം കാണിക്കുക എന്താ ഇതുപോലുള്ള കോമഡി അടിക്കുന്ന ഒരു വിഭാഗം ആളുകളെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചു കോമഡി അടിച്ചത് ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പക്ഷെ ഒരു കോമൺ സെൻസും ഇല്ലാത്ത പോയി ആ ഒരു ഡീഗ്രേഡിങ്ങിന്റെ ഭാഗമായിട്ട് നടത്തിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടി ആരാധകരാണെന്ന് ഞാൻ ഉറപ്പിച്ചത് അപ്പോൾ എനിക്ക് അത് നല്ല ഒരു സംഭവമായിട്ടാണ് ഫീൽ ചെയ്തത് എന്തോ ഒരു വി എഫ് എക്സിന് വേണ്ടിയുള്ള എന്തോ ഒരു സംഭവമാണ് അവിടെ ഒരുക്കുന്നത് ആ ബ്ലൂ മാറ്റ് ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഏകദേശം ഇവിടെ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു അഞ്ചാം ക്ലാസ് കഴിഞ്ഞ പിള്ളേർക്ക് വരെ അറിയാൻ പറ്റും അതുപോലും അറിവില്ലാതെയാണ് ഇതിനെക്കുറിച്ച് ഡീഗ്രേഡ് ചെയ്തിരിക്കുന്നത് എന്തോ ഒരു വലിയ കാര്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് സിനിമയിൽ ഒരുങ്ങുന്നത് എന്ന് ഇതുവരെയുള്ള പോസ്റ്ററുകളിലൂടെയും അല്ലെങ്കിൽ ലീക്കായി എന്ന് പറയുന്ന ഇതെല്ലാം ലീക്കായി വന്ന പോസ്റ്ററുകൾ എന്നാണ് പറയുന്നത് പക്ഷെ ലീക്കായതൊന്നുമല്ല പ്രൊഡക്ഷൻ കമ്പനി മനഃപൂർവ്വം തന്നെ പുറത്തുവിടുന്നതാണ് കാരണം ഇതിനെക്കുറിച്ച് ചർച്ചകൾ സജീവമായി നിൽക്കാൻ വേണ്ടി അതിനുവേണ്ടി തന്നെ പുറത്തുവിട്ടുകയാണ് ആ കപ്പലിന്റെ മുമ്പിൽക്കുന്ന ആ ഒരു ഫോട്ടോയും തീർച്ചയായിട്ടും അത് വി എഫ് എക്സിന് വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ് ബ്ലൂ മാറ്റ് എന്ന് പറയുന്ന സാധനം എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഗൂഗിളിലെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം ഇതുപോലെയുള്ള É... Uh... ൂള കമന്റുകളുമായിട്ട് വരിക എന്ന് മാത്രമേ പറയാനുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ പൊതും ജനമധ്യത്തിൽ നിങ്ങൾ ഇളിബ്യനായി എന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് വേണമെങ്കിൽ പറയാം ആ ഒരു പോസ്റ്റർ എന്നെ സംബന്ധിച്ച് ആദ്യം വന്ന പോസ്റ്റർ എനിക്ക് വലിയ തൃപ്തി വന്നില്ല കാരണം ആ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് അത്രയായിട്ട് തൃപ്തി വന്നില്ല പക്ഷെ അത് സിനിമയിൽ വരുന്ന സമയത്ത് ഒരു അല്പം ഡാർക്ക് മൂഡിലൊക്കെയാണ് വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫീലോട് കൂടി ആ ഒരു കളറിംഗ് പാറ്റേൺ ഒക്കെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു എഫക്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഓവർ മേക്കപ്പായിട്ട് നമുക്ക് ഫീൽ ും സാധ്യത ഞാൻ കാണുന്നുണ്ട് അതാണ് എനിക്ക് ആദ്യത്തെ പോസ്റ്റർ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് പക്ഷേ ഇന്നലെ വന്ന സംഭവം എന്ന് പറയുന്നത് ആ ബ്ലൂ ബ്ലൂമാറ്റിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ഒരു കപ്പലിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സംഭവം എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് തന്നെ ഉണ്ട് എന്ന് തന്നെ വേണം വിലയിരുത്താനായിട്ട് അതിന് എത്ര കാശ് മുടക്കുന്നോ അത്രയും വലിയ ഗംഭീരമായിട്ട് തന്നെ അത് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പൊ വി എഫ് എക്സിന് വേണ്ടി എത്ര ടൈം കൊടുക്കുന്നു ആ ടൈമിനനുസരിച്ചിട്ടാണ് വി എഫ്സിന്റെ കാശ് വരുന്നത് അതാണ് ഈ കാശ് കൂടുതൽ മുടക്കി എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിനുവേണ്ടി എത്രത്തോളം ടൈം അവർ കൊടുക്കുന്നു എത്രത്തോളം കാശിന് അത് ചെയ്ത് എത്ര എത്രത്തോളം പെർഫെക്ഷൻ അതിനുള്ള മുതല് ഷൂട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് എന്ന് വേണം ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തെന്നേ ഞാൻ ഇപ്പോഴും ആ ഒരു സിനിമയ്ക്ക് വലിയ പ്രതീക്ഷ കൊടുക്കുന്നില്ല ബറോസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വലിയ പ്രതീക്ഷ കൊടുക്കുന്നില്ല അതിന്റെ കാരണം ഞാൻ ആ സിനിമ പ്രഖ്യാപിച്ച ദിവസം മുതൽ തന്നെ പറയുന്നതാണ് വേറെ ഒന്നുമല്ല മോഹൻലാൽ എന്ന് പറയുന്ന സംവിധായകനെ വിലയിരുത്താൻ ആ സിനിമ കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ തയ്യാറാവുകയുള്ളൂ ഇതുവരെയുള്ള സംഭവങ്ങൾ കൊണ്ടൊക്കെ പലതും ഹാപ്പിയാണ് പലതും ഹാപ്പി അല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് വിഷ്വൽസ് അല്ലെങ്കിൽ വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും സിനിമ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ അത് ടോട്ടൽ കഥ എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇനി കാണേണ്ടത് അത് തിയേറ്ററിൽ എത്തട്ടെ ഡിസംബർ പത്തൊമ്പതാം തീയതി എന്നുള്ളൊരു അൺഒഫീഷ്യൽ ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്നുള്ള പൂർണ്ണവിശ്വാസത്തിലൂടെ നിർത്തുന്നു നന്ദി നമസ്കാരം